ഹലോ, അയല കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നത്. അതിലേക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 മീഡിയം സൈസ് വെള്ളുള്ളി, 6 പച്ചമുളക്, കുറച്ച് ചെറിയുള്ളി, ഒരു 4 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, 2 കപ്പ് അരിപ്പൊടി. ഇത് സാധാ പച്ചരിപ്പൊടിയാണ് ഇടിയപ്പത്തിനൊക്കെ നമ്മൾ എടുക്കുന്നത്. പിന്നെ 1 കപ്പ് തേങ്ങ, ഉപ്പ് ആവശ്യത്തിന്, പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി. മീൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ലേശം ഉപ്പും ചേർക്കുക. ഉപ്പിൻ്റെ അളവ് കൂടേ വേണ്ടേ. അത് നന്നായിട്ടൊന്ന് നനച്ചതിന് ശേഷം മീനൊന്ന് നമുക്ക് പുരട്ടിയെടുക്കാം. മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പാനിൽ 1/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. മീൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മിച്ചം വരുന്ന വെളിച്ചെണ്ണയിലാണ് നമ്മൾ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡിയാക്കിയെടുക്കുന്നത്. ഇനി മീനൊന്ന് നന്നായിട്ട് കുക്കായി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കതൊന്ന് കോരി മാറ്റിയതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച പച്ചമുളകും കറിവേപ്പിലയും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഇത് നന്നായിട്ട് വഴന്ന് വരുമ്പം അരിഞ്ഞു വെച്ച വലിയുള്ളി ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. വലിയുള്ളി ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പൊന്ന് കൂട്ടിയെടുക്കാം. അതിനായിട്ട് 1 ജാറിൽ ഞാൻ 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും 1 കപ്പ് തേങ്ങയും ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചേർത്ത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് അതിനുശേഷം നന്നായിട്ട് വഴന്ന ഉള്ളിയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പൊരിച്ച മീൻ മുള്ളൊക്കെ ഒഴിവാക്കി പൊടിച്ചു വെച്ചതാണ്. അതൊന്ന് ഇതിലിട്ടിട്ട് ഒന്നും കൂടെ യോജിപ്പിച്ചു കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് അതിലേക്ക് ഈ അരച്ചത് ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം 1 മിനിറ്റ് സിമ്മിൽ ഒന്ന് അടച്ചു വെച്ച് അടച്ചു വെക്കാം. ഇനി പൊടി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തിളച്ച വെള്ളത്തിലാണ് പൊടി റെഡിയാക്കിയെടുക്കേണ്ടത്. അതിനായിട്ട് കുറച്ച് വെള്ളം അടുപ്പിൽ വെക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് പൊടിയിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളച്ച വെള്ളത്തിലാണ് പൊടി കുഴച്ചെടുക്കേണ്ടത്. അത് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്തിട്ടാണ് കുഴക്കേണ്ടത്. ഒന്നായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ അത് പൊടി ലൂസായി പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് അല്പാൽപ്പം വെള്ളം ചേർത്തിട്ട് ഡ്രൈ ആയിട്ടാണ് കുഴച്ചെടുക്കേണ്ടത്. നന്നായിട്ട് ലൂസായി പോയാൽ നമുക്ക് ഷേപ്പായിട്ട് പരത്താൻ പ്രയാസമായിപ്പോകും. 1/3 ഭാഗം നമ്മൾ ചുടുവെള്ളത്തിൽ തിളച്ച ചുടുവെള്ളത്തിൽ കുഴച്ച് കഴിഞ്ഞതിന് ശേഷം കുറച്ച് പച്ചവെള്ളം ചേർത്തിട്ടാണ് കുഴക്കേണ്ടത്. അതിന് പച്ചവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇത് നന്നായിട്ട് പാകത്തിന് കുഴച്ച് കഴിഞ്ഞാൽ നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുത്ത മാവ് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഇനി നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റിൽ 1 നെയ്യ് തടവിയിട്ട് 1 ചെറിയ ഉരുള പരത്തി കൊടുക്കാം. 1 പൂരിയേക്കാൾ കുറച്ചും കൂടെ വലുപ്പത്തിൽ, അല്ല പൂരിയുടെ അത്രയും വലുപ്പത്തിൽ പരത്തിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് നിറച്ചു കൊടുക്കാം. നന്നായിട്ട് ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഷേപ്പിൽ ഉണ്ടാക്കാം കേട്ടോ. ഇത് ഞാനിപ്പോൾ ഒരു കൽമാസിൻ്റെ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അടൻ്റെ രൂപത്തിലോ ഉണ്ടൻ്റെ രൂപത്തിലോ ഏത് രൂപമാണ് നിങ്ങൾക്ക് ഇഷ്ടം ആ രൂപത്തിലൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിങ്ങനെ ഞാനൊരു കൽമാസിൻ്റെ രൂപത്തിൽ മടക്കി വലിപ്പിച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്കിത് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിതൊന്ന് വിശദമായിട്ട് കാണിക്കുന്നത്, ഒന്ന് ഉരുട്ടിയെടുക്കുന്നതൊന്ന് കാണാൻ വേണ്ടിയിട്ട്.
എല്ലാം റെഡിയാക്കിയതിന് ശേഷം ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് നമുക്ക് 10 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നത് തുറന്ന് നോക്കാം. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. എന്താ, ഒരടിപൊളി മീൻ കൽമാസ് റെഡിയായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.